Hi, hello. എല്ലാവർക്കും ഫൈറ്റിംഗ് കപ്പിസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മൾ ഒരു പുഴയോരത്താണ്. കണ്ടില്ല പുഴയൊക്കെ ഒന്ന് കാണിച്ചു കേട്ടോ. പുഴ നല്ല അടിപൊളിയാണ്, ചളിവെള്ളമാണല്ലോ. അപ്പൊ നമ്മളിന്ന് പോണത് എവിടുക്ക വെച്ചാല് മിനിയൂട്ടി പോവാച്ചിട്ടാണ്. അപ്പൊ നമ്മളെന്തായാലും മലപ്പുറത്താണ് ഉള്ളത്, നമ്മൾ കോട്ടയ്ക്കിലാണ്. അപ്പൊ ഇപ്പൊ നിൽക്കുന്നത് പാണക്കാട്. നമ്മളെന്തായാലും മിനിയൂട്ടിക്ക് പോവാച്ചിട്ടാണ്. ഞാൻ എന്തായാലും ഒരു കല്യാണത്തിന് ഇതിൽ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഞങ്ങൾ മിനിയൂട്ടിക്ക് പോവാണ്. പിന്നെന്താ ഇല്ല. അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് അടുക്കാം. നമ്മൾ മിനിയൂട്ടി പോയിട്ട് കാര്യങ്ങളൊക്കെ അടുത്ത് കാണിച്ചിരാം. ഞാൻ എന്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് മിനിയൂട്ടി പോണത്. ഇവിടുന്ന് എത്ര 20 കിലോമീറ്റർ ഉള്ളു. ഇതുപോലെ ഞാൻ മിനിയൂട്ടി എത്തിയിട്ടില്ല. എന്റെ വീട്ടിൽ നിന്ന് 20 കിലോമീറ്റർ ഉള്ളു. അപ്പൊ ഇതുവരെ നമ്മൾ മിനിയൂട്ടിക്ക് എത്തിയിട്ടില്ല. അപ്പൊ എന്തായാലും ഇപ്രാവശ്യം നമ്മൾ മിനിയൂട്ടിക്കാണ് പോകാൻ പോണത് അല്ലേ. അതെ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കട്ടെ. അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. പിന്നെ മിനിയൂട്ടിക്ക് പോണേനെ കൊണ്ട് തന്നെ നമ്മൾ ബാഗിൽ അത്യാവശ്യ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എന്തായാലും മഴയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വെള്ളം, ബോട്ടിൽ, ടവല്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ്, പിന്നെ എൻ്റെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെയാണ് ഇത് ബാഗിലുള്ളത് കേട്ടോ. കൂടുതൽ ഇതിലോട്ട് നടത്തുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. പണ്ട് അവിടെ നിന്ന് വെച്ചില്ലേ, അത് അവിടെ നിന്ന് എടുത്ത് പോവാ. ഞങ്ങൾ പകുതി ഇവിടെ എത്തിന്. നല്ല ശുദ്ധവായു, നല്ല തണുത്ത വായു. ഹലോ, ഞങ്ങൾ മിനിയൂട്ടി എത്തി തുടങ്ങി കേട്ടോ. നല്ല തണുപ്പ്, ചെറുതായിട്ട് തണുപ്പുണ്ട്. ചിലപ്പോൾ മഴയൊക്കെ നിൽക്കുന്നുണ്ടായിരിക്കും. നല്ല കാടും പ്രദേശമല്ലേ. അപ്പൊ ഇന്നലേക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ട്. എന്തായാലും ഞങ്ങൾ ഇങ്ങനെ പോയി.
അപ്പൊ നമ്മളിതവിടെ മിനിയൂട്ടി എത്തിയിട്ടുണ്ട്. ഇതാണ് സ്ഥലം. ഇവിടെ പ്രത്യേകിച്ച് കാണാൻ എന്താ വെച്ചാല് അവിടുത്തെ അപ്പുറത്ത് മലകളൊക്കെ അതാ, അതൊക്കെയാണ് ഇവിടെ കാണാനുള്ളത്. ബാക്ക് ക്യാമറയില് ശരിക്കും കാണിച്ചുതരാം. ഇവിടെ വന്നപ്പോ ഒന്നുമില്ല, കൊറേ മലകളും കുന്നുകളും കാടും മുന്തുകളും തന്നെയുണ്ട്. പിന്നെ ഇങ്ങനെ ഇങ്ങനെ വ്യൂ പോയിട്ട് താഴെ പാറയുടെ അവിടെ കൊറേ താഴെ കുറച്ച് അങ്ങോട്ട് താഴെയാണ് കാണാൻ ഭംഗിണ്ട്. പക്ഷെ വലിയ പ്രതീക്ഷയോട് കൂടിയൊന്നും ആരും ഇങ്ങോട്ട് വരണ്ട. അതിന്റെ പോലെ ഞാൻ നല്ല പ്രതീക്ഷിച്ചിട്ട് വന്നതാണ്. അത് പറഞ്ഞു ടീച്ചറ ഇതാണോ മിനിയൂട്ടി എന്ന് ഞാൻ അങ്ങനെ താഴേക്ക് കൈ വെച്ചു നോക്കും. ഇതിന്റെ വ്യൂ കാണിച്ചുതരണ്ട എല്ലാവർക്കും. സംഭവം എന്തറിയോ, ഇവിടുത്തെ ഉപ്പിലിട്ട മുളക് കഴിച്ചിട്ട് ആൾക്ക് എരിഞ്ഞിട്ട് കണ്ണൊക്കെ നോക്കി ചോന്നിട്ട് കണ്ണിലൊക്കെ വെള്ളം നിറഞ്ഞാ അയ്യോ എന്നാണട്ടോ. അപ്പൊ ഞങ്ങളിത് ഇത് കഴിക്കാ കഴിക്കണ്ട, കഴിക്കാൻ വേണ്ടി മേടിച്ചാണ് കേട്ടോ. അപ്പൊ അതൊക്കെ കഴിച്ചിട്ട് ആള് ഭയങ്കര എരിഞ്ഞിട്ട് ഇതാണ് കേട്ടോ. മുളക് ചേട്ടൻ ഐസ്ക്രീം തിന്ന് അല്ല, മുളക് കഴിച്ചിട്ട് എരിഞ്ഞിട്ട് ഇപ്പൊ ഐസ്ക്രീം മേടിക്കാൻ പോയിട്ടുണ്ട്. നമുക്ക് എന്തായാലും പോയൊക്കെ പ്രത്യേകം സഹിക്കാനോ നിങ്ങൾ കണ്ടില്ല. കയ്യിൽ ഒരു കയ്യിൽ മുളകും ഒരു കയ്യിൽ ഐസ്ക്രീമാണ്. മുളക് അടിച്ചിട്ട് കഴിയുമ്പോ ഐസ്ക്രീം തിന്നു. സൂപ്പർ. ലിപ്സ്റ്റിക് ഒക്കെ പോയിട്ടോ. ഹലോ, അപ്പൊ എന്തായാലും നമ്മള് പോവാണ്. മഴ ചാറുണ്ടോ? മഴ ചെറുതായിട്ട് പണിയാണ്. മിനിയൂട്ടി വരെ വന്നിട്ട് ഞങ്ങക്ക് വഴി ചെറുതായിട്ട് ഇത് തെറ്റി. നമ്മള് പോയ സ്ഥലല്ലേ ഇത്. മഴ തെറ്റി, മഴ തെറ്റി. നമുക്ക് ചോദിച്ചു നോക്കാം മലപ്പുറത്തേക്ക് എങ്ങനെ പോവാ ചോദിച്ചത. മലപ്പുറം
വഴി തെറ്റി ഞാൻ ആകെ പേടിച്ചീശ്വരം അത് പേടിക്കാൻ പോയത് കാടും നിറച്ച് കാടും മരങ്ങളും ആകെ ഇരുട്ടായ സ്ഥലം സത്യം പറഞ്ഞാൽ പേടിച്ചിട്ടോ. ഇപ്പൊ എന്തായാലും വഴി കറക്റ്റായിട്ട് കിട്ടി. ഞാൻ ശരിക്കും പേടിച്ചിരുന്നു. എന്താ പറയാ, അങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നു. ഏട്ടാ ഒരു കുറെ അങ്ങോട്ട് പോവുകയും ചെയ്തു. വണ്ടിയിലാണെങ്കിൽ എണ്ണിയില്ല, കുറെ അങ്ങോട്ട് പോവുകയും ചെയ്ത്. പിന്നെ ആകെ പേടിച്ചു, സത്യം പറഞ്ഞാൽ ആകെ പേടിച്ചു. ഇപ്പൊ എന്തായാലും ഇപ്പോഴാണ് ഒരു സമാധാനം. ഇപ്പൊ എന്തായാലും കറക്റ്റ് വഴി കിട്ടി. ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തു ഇങ്ങനല്ല ഏട്ടാ പോവാ. അപ്പൊ ഏട്ടാ പറയാ, ഇത് തന്നെയാണ് വഴി, അത് തന്നെയാണ് വഴി പറഞ്ഞ ഏട്ടനോട് തർക്കിക്കാം. ഏട്ടാ നീ കണ്ടില്ല ഏട്ടാ, നിനക്ക് ഓർമ്മയില്ല ഏട്ടാ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ തർക്കിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞതല്ല വഴി, നമ്മൾ ഈ വഴി കൂടി വന്നില്ല. അപ്പൊ ഞാൻ പേടിയാൻ തുടങ്ങി. അപ്പൊ എന്തായാലും ലാസ്റ്റ് തിരിച്ചു പോകുന്നു. ആ റോട്ട് തിരിച്ചു നല്ലിട്ട് ഇവിടെ എത്തിയപ്പോഴാണ് ഈ വഴി. ഇതാണ് നമ്മൾ വന്ന വഴി എന്ന് ആലോചിച്ചു. കാരണം ആടെ ഇത് തന്നെയാണ്, ഇത് തന്നെയാണ് വല്ലാത്ത ആളത്. മിനോട്ടില് പ്രത്യേകിച്ച് കാണാൻ പറഞ്ഞല്ലോ, പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല. നമ്മളെന്തായാലും ഞങ്ങൾ ഇറങ്ങാം കേട്ടോ. ഈ സമയത്ത് ഇറങ്ങുന്നിടത്തുണ്ട് ഒരു സൂര്യകാന്തിയുടെ ഒരു വ്യൂ ഉണ്ട്, ഒരു പൂന്തോട്ടം. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും അവിടെ പോയിട്ട് കുറച്ച് നേരം ഇരിക്കാച്ചിട്ടാണ്, അങ്ങനെ കുറച്ച് നേരം ഇരുന്നിട്ട് നമുക്ക് വീട്ടിൽ പോകാൻ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് അങ്ങോട്ട് അധികം പോകാനുണ്ട് കേട്ടോ. കുറേ കുറച്ച് അങ്ങോട്ട് താഴെയാണ്, ഈ വേളിക്ക് ഇങ്ങനെ കയറി വരുന്നതിൻ്റെ താഴെയാണ്, അതായത് ലാസ്റ്റാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. സൂര്യകാന്തി പൂക്കളാണ് അവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. വഴിക്ക് തന്നെ വളരെ യാദൃശ്ചികമായിട്ട് കണ്ടൊരു കാഴ്ചയിലുണ്ടത്. നല്ല അടിപൊളിയായിട്ട് സൂര്യകാന്തി പൂക്കൾ വിരിഞ്ഞിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണണ്ടോന്ന് അറിയില്ല, നല്ല അടിപൊളിയാണ് കാണാൻ. ഒരു എന്തോ ഒരു പ്രത്യേക ഒരു വളവിൽ ഇങ്ങനെ അടിപൊളിയായിട്ട് നല്ല ഭംഗിക്ക് ഈ ഒരു പൂക്കൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെടുത്തിയ സ്ഥലമാണെന്ന് പറയാം, അതൊക്കെ പറയട്ടെ. ഇതിങ്ങനെ കുറെ എൻ്റെ വരണ്ട്. അപ്പം ഞാൻ കണ്ടിടത്തോളം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഈ സ്ഥലം. എന്താ അറിയില്ല, എന്തോ പൂക്കളോണ്ടാണോ അതോ എന്തുകൊണ്ടാണല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഈ സ്ഥലം. അപ്പം എന്തായാലും നമ്മുടെ ബ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കാം. മിനി യൂട്ടി പോയിട്ട് പ്രത്യേകിച്ച് കാണാനൊന്നും പറ്റില്ല, കാണാനൊന്നുമില്ല. അവിടെ ഒരു കുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് ആ ഒരു അങ്ങോട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പാറുണ്ട്. അവിടെ നോക്കുമ്പോൾ നല്ല വ്യൂ ആണ്, മഞ്ഞൊക്കെ കാണാന്നൊക്കെ പറഞ്ഞു. പക്ഷെ മഞ്ഞ് കാണാനും മഞ്ഞ് ഇറങ്ങിയിട്ടില്ല. മഞ്ഞ് ഉണ്ടായിരുന്ന ഒരാൾ പോകണ കുറച്ച് മുന്നുണ്ടായിരുന്നു പറഞ്ഞു. മഴ പെയ്തപ്പോ അവിടെ ഫുള്ള് മഞ്ഞിരുന്നു, കോടറിഞ്ഞിരുന്നു പറഞ്ഞു. നമുക്ക് ഭാഗ്യമില്ല. എന്തായാലും എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫൈഡ് അല്ല ഞാൻ മിനി ഊട്ടിയില്. അപ്പൊ ഇവിടെ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടാണ് ഊട്ടി, ഊട്ടിയുടെ ചെറുത് മിനി ഊട്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമായിട്ട് എന്തൊക്കെ പ്രതീക്ഷിച്ചിന്. അത് അതിൻ്റെ ഒരു ഇതാണ്, കുഴപ്പമില്ല, വെറുതെ വന്നിരിക്കാം, അത്രക്ക തന്നെ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് എടുക്കാം. വരാണെങ്കിൽ അതായത് വരാണെങ്കിൽ രാവിലെ വരെ അല്ലെങ്കിൽ വൈകുന്നേരം വരെ കേട്ടോ. എന്നാലേ ഒരു വ്യൂ കാണാൻ പറ്റുള്ളൂ കേട്ടോ. വെയിലുള്ള സമയത്തൊന്നും ഈ പരിസരത്തേക്കേ വരെ എടുത്തിട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് എടുക്കുക. ഞങ്ങൾ എന്തായാലും ഇപ്പോൾ വന്നിട്ടുള്ളത് ഒരു മഴ പെയ്യുന്ന സമയത്താണ്. ചെറുതായിട്ട് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്, തുള്ളിയിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ലൈക്ക് അടിക്കുക കേട്ടോ. ഇനി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടണിനോട് ക്ലിക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സജഷനും കുറ്റം പറച്ചിലൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. നല്ലതായാലും കുഴപ്പമില്ല, ചീത്തതായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ തിരുത്താം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ. ബൈ ബൈ.